ഒന്ന് ഈ ചൂടുകാലം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയ കുളിർമ പകർന്നാലോ? അങ്ങനെയല്ല, ഞാൻ സമ്മർത്തായി. ഒന്നുകൂടെ ഇങ്ങനെയും കൂടെ മുറിക്കോ. എങ്ങനെ ഇങ്ങനെ ഇവിടെയാണ് നമ്മൾ തെറ്റുന്നത്. നീ വെക്കുന്നുണ്ട്, ഞാൻ കരിയുന്നുണ്ടല്ലോ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഒരു സമ്മ വിഷ്ണു സ്പെഷ്യൽ സാലഡ്. ഹായ്, മീരയും വിഷ്ണുവാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗിലും എനിക്ക് ഇതേ എന്റെ വിഷ്ണുവിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വിഷ്ണു ഞാനും ട്രിവാൻഡ്രത്തിലുള്ള ഒരു ദിവസമാണ്, നല്ല ചൂടുകാലമാണ്. മെയ്യിലെ ഞങ്ങളുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് ഏകദേശം 38-39 ഡിഗ്രി വരെയൊക്കെ വരുന്നുണ്ട്. പത്തനംതിട്ട കാരനാണ് വിഷ്ണു, അതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രത്ത് ചൂട് സഹിക്കുക എന്ന് പറയുന്നത് അസംഭവ്യമായ കാര്യമാണ് അല്ലേ? എങ്ങനെയുണ്ട് ഞങ്ങളുടെ തിരുവനന്തപുരത്തെ ചൂടിനെ പറ്റി പറ? പത്തനംതിട്ടയാണോ ഇഷ്ടം, തിരുവനന്തപുരമാണോ ഇഷ്ടം? തിരുവനന്തപുരത്തുകാരുടെ അടി ഉറപ്പ്. പത്തനംതിട്ടയിൽ കണ്ട ഏറ്റവും ശാന്തമായ ഏരിയ ബേസിക്കലി ഇഷ്ടം വരുന്നത്. തിരുവനന്തപുരം ശാന്തത ഇച്ചിരി സിറ്റി അല്ല, ട്രാഫിക് കുറഞ്ഞിട്ടുള്ളത് എനിക്ക് ഇഷ്ടം. അമ്മ ബാക്കി എന്ന് പറയുന്നുണ്ട്, അമ്മ ഇരിപ്പുണ്ടെന്ന് തിരുവനന്തപുരം. അമ്മക്ക തിരുവനന്തപുരം അല്ലേ, തിരുവനന്തപുരം ഗഡിയാണ്. ആ ട്രാഫിക് ഇഷ്ടമാണ്? അല്ല, എനിക്ക് ട്രാഫിക് ഇഷ്ടമല്ല. അല്ല, ഓക്കെ, ശാന്തമായിട്ടുള്ള അങ്ങനത്തെ ഏരിയയാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, ശാന്തമായിട്ടിരിക്കാനാണ് ഇഷ്ടം. അപ്പൊ പത്തനംതിട്ടക്കാർക്കും അതുപോലെ കേരളത്തിന്റെ വടക്കൻ മേഖല മധ്യ മേഖലയിൽ നിന്ന് വരുന്നവർക്ക് ഒന്ന് ഈ ചൂടുകാലം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയ കുളിർമ പകർന്നാലോ? അങ്ങനെയല്ല, ഞാൻ സമ്മർത്തായി. ഓക്കെ, അപ്പോൾ സമ്മർ ടൈമിൽ ഞാൻ ഉണ്ടാക്കി തരുന്ന വിഷ്ണു ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ? സ്മൂത്തീസ്. ഞാൻ സ്മൂത്തീസിൻ്റെ ആളാണ് കേട്ടോ. ഐ ലവ് ലൈക്ക് നമ്മൾ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ എടുത്ത് ബ്ലെൻഡ് ചെയ്യുക, അത് പ്രസന്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സാലഡ്സ് ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ വിഷ്ണുവിനെ ഈ സമ്മർ ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സമ്മർ വിഷ്ണു സ്പെഷ്യൽ സാലഡ് ഒന്നുണ്ടാക്കി കാണിച്ചാലോ? റെഡി? ഓക്കെ ആണ്. ഇതൊരു കുക്കുംബ യോഗർട്ട് ആണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. കുക്കുംബർ ആകുമ്പോൾ അറിയാലോ 90% വാട്ടർ കണ്ടന്റ് ആണ്. രാത്രി ആയാലും രാവിലെ ആയാലും ടിൽ 12:00 ഇൻ മിഡ് നൈറ്റ് വരെ നമുക്ക് ഡയറ്റ് ഒക്കെ പിടിക്കുന്നവർക്ക് ഉറപ്പായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ആണ്. ഞാൻ ഡയറ്റ് പക്ഷേ ചെയ്യാറില്ലല്ലോ. എടുക്കുന്നവരുടെ കാര്യം പറഞ്ഞതാ, പക്ഷേ നമ്മളിപ്പോൾ ഡയറ്റ് നോക്കാത്തവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് കഴിക്കാം, ബിഫോർ ഫുഡ് ആഫ്റ്റർ ഫുഡ്. ഞാനൊരു ഗ്രീക്ക് യോഗർട്ടാണ് എടുത്തേക്കുന്നത്. യോഗർട്ട് കിട്ടിയില്ലെങ്കിൽ ഇത് തൈരിലും ചെയ്യാം. ഞാൻ വിഷ്ണുവിന് ഗ്രീക്ക് യോഗർട്ടിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് എല്ലാം തന്നെ മാർക്കറ്റിൽ എല്ലാം അവൈലബിൾ ആണ്. യോഗർട്ട്, ഗ്രീക്ക് യോഗർട്ട് വേണം എന്നില്ല, എന്തെങ്കിലും യോഗർട്ട് ഇല്ലെങ്കിൽ തൈര്. അപ്പോൾ ഈ ഫുൾ ബോൾ ഞാൻ എടുക്കാൻ പോവാണ്. വിഷ്ണു കണ്ടോ, യോഗർട്ടിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ? നമ്മുടെ തൈരിനെയും കാളും ശുടി കട്ടിയായിരിക്കും. നല്ലോണം ഞാനൊന്ന് മെർജ് ചെയ്യണേ. നമ്മളെ ക്രീമി ടെക്സ്ചറിൽ വരുന്നതാണ്ടോ, നമ്മൾ മറ്റേ വിപ്പിംഗ് ക്രീം ഒക്കെ ചെയ്യത്തില്ലേ, അതുപോലെ വരും കേട്ടോ ഇത്. ഇതിൻ്റെ കൂടെ കുറച്ച് തേനൊഴിച്ച് ഫ്രൂട്ട്സും ബെറീസും ഒക്കെ ആഡ് ചെയ്താലും നല്ലതാണ്, നട്ട്സിൻ്റെ കൂടെ നല്ലതാണ്. ഇതേ ഈ കൺസിസ്റ്റൻസിയിൽ, നമ്മളൊരു വിപ്പിംഗ് ക്രീം കൺസിസ്റ്റൻസിയിൽ, നമ്മൾ പറയുന്നത് ഡ്രോപ്പ് ഇങ്ങനെ ഉരുകുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനിതിനെ ഒന്ന് സ്മൂത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഒരൊറ്റ കാര്യം മതി, നമുക്കൊരു സാലഡ് കുക്കുംബർ എടുക്കണം. നമ്മുടെ ഇവിടെ പറമ്പില് വെള്ളരിക്ക ഉണ്ട്, അതിന്റെ ആണെങ്കിൽ നമ്മൾ തൊലി കളയാറില്ല അല്ലേ വിഷ്ണുവേ? ഇതിപ്പം പുറത്തുനിന്നുള്ളതായത് നമ്മളങ്ങ് കളയുന്നതാ. ഒന്നുകൂടെ ഇങ്ങനെയും കൂടെ മുറിക്കോ. എങ്ങനെ ഇങ്ങനെ ചെയ്തപ്പോഴി? ആ അല്ല, എനിക്ക് ഇങ്ങനെ ഇങ്ങനെ മുറിക്കണം. ആ, ഇവിടെയാണ് നമ്മൾ തെറ്റുന്നത്. അടിയാവുന്ന ഇവിടെയാണ്. ഇത് നീ വെക്കുന്നുണ്ട്, ഞാൻ കരിയുന്നല്ലോ. പ്രസന്റേഷൻ വരുമ്പോ ഞാൻ വയ്ക്കുന്ന പോലെ ഇരിക്കും. പണി ചെയ്ത വിഷ്ണു. നമ്മുടെ യോഗർട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരം തണുപ്പിക്കുന്ന ഒന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. കുക്കുംബറും അതെ. സമ്മർ ടൈമിൽ ഏറ്റവും കൂടുതൽ ഡയറ്റീഷ്യൻസ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കുക്കുംബറാണ് കൂടുതൽ ഡയറ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഞങ്ങളുടെ സാലഡ്സിൽ ഇതാണ് വരുന്നത് കേട്ടോ. യോഗർട്ടും കേടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വിഷ്ണു ഇത് എനിക്ക് അരിഞ്ഞു തന്ന കുക്കുംബറും കൂടി നല്ല കൺസിസ്റ്റൻസിയിൽ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടാനുള്ള നമ്മുടെ ഡ്രസ്സിങ് അല്ല, ജസ്റ്റ് ഇനി ഞാൻ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഇങ്ങനെയൊക്കെയാണ്. കുറച്ച് ഉപ്പ് നീര്, ഉപ്പ് ഓർ ഉപ്പ് നീര്,
യോഗേർട്ടിൽ അങ്ങനെ ഉപ്പുള്ളതല്ല. അതുകൊണ്ട് ഒരു ഉപ്പ് നീര്. പിന്നെ എനിക്കൊരു ഫ്രഷ്നെസ് കിട്ടാനായിട്ട് എനിക്കൊരു പൊട്ടിക്ക് കുരുമുളക് കിട്ടാം, ഒരു പൊട്ടിക്ക്. അപ്പൊ എന്താണെന്നറിയോ, ആ കൂൾനെസിന്റെ കൂടെ യു വിൽ ഗെറ്റ് ഒരു കുരുമുളകിന്റെ എരിവ്. അതെ, കഴിഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ഏറ്റവും വിഷ്ണുവിന് ഫേവറേറ്റ് ആയിട്ടുള്ള വിഷ്ണു സ്പെഷ്യൽ സമ്മർ കുക്കുംബർ യോഗ സാലഡ് റെഡി. ഇത് പക്ഷെ മെയിൻ സാധനം ചെയ്തത് ഞാന്, ഇതാ ഞാൻ അരിഞ്ഞെടുത്തെടുത്തത് ഞാന്, നീ അതെല്ലാം എടുത്ത് ഒഴിച്ചതേ ഉള്ളൂ. ഇതാണ് പ്രശ്നം. ഇനി നമ്മളിവിടെ നിന്ന് അടിയാവും. അപ്പൊ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. മെയിൻ സംഭവം ചെയ്ത വിഷ്ണു ആയിട്ട് വിഷ്ണു എന്നെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാണ്. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് പറയാവേ. നമുക്കൊരു തണുപ്പ് അരിച്ചിറക്കുന്ന ഒരു ഫീലിംഗ് അല്ലേ. അപ്പോ കൂടുതൽ സമ്മർ ടൈമിലൊക്കെ ഡീഹൈഡ്രേഷൻ ഒക്കെ വരാതിരിക്കാൻ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കിയാൽ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ പ്ലാൻഡായിട്ടുള്ള ബ്ലോഗൊന്നും അല്ല, എന്നാലും ഇതുപോലല്ല കുറച്ച് വീട്ടുവിശേഷങ്ങളും ബാക്കിയുള്ള നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.